ഒരു മതക്കാരൻ മരിച്ചാൽ അടുത്ത മതക്കാരൻ ഇവന്റെ മയ്യത്തിന് അവകാശിയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ ഹദാന സവാഅ ത്വരീഖി വജഅല ലനാ തൗഫീഖ ഖൈറു റഫീഖി വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു هدى هو بالابتداء حقيقي ونورا به الاقتداء يليق وعلى آله وصحابه الذين سعدوا في مناهج الصدق بالتصديق وسعدوا في معارج الحق بالتحقيق الصلاة والسلام عليك يا سيدي وسندي يا رسول الله اللهم صل وسلم وبارك عليه الرحم الرحيم يا الله سبحانه وتعالى അവന്റെ ആദ്യ അത്യുൽകൃഷ്ട സൃഷ്ടിയായ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന സൃഷ്ടിയെ അല്ലാഹു സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് ആ സൃഷ്ടിയിൽ പടച്ചതമ്പുരാൻ എന്ത് ചെയ്തു? കാരുണ്യമായ ഒരു സ്വഭാവത്തിനെയും കാരുണ്യമായ ഒരു സ്വഭാവത്തിനെയും അല്ലാഹുവിന്റെ ഹൈബത്താർന്ന നോട്ടത്തിൽ സന്നിവേശിപ്പിക്കുകയാണ്, ഊട്ടിപ്പടയ്ക്കുകയാണ്, സമന്വയിപ്പിക്കുകയാണ്, വിളക്കി ചേർക്കുകയാണ്. കാര്യം പടച്ചതമ്പുരാന്റെ സ്വഭാവം, അവന്റെ രീതി, അവന്റെ നടപടി, അവന്റെ സ്നേഹം, അവന്റെ കാരുണ്യം, അവന്റെ കാഠിന്യത, ഇത് മുഴുവനും റസൂലുള്ളാഹിയിലേക്ക് അല്ലാഹു കയറ്റുകയാണ്. ഈ കാരുണ്യ സ്വഭാവവും നീതി, ന്യായം, ധർമ്മം, സത്യം എന്നിവ, കാഠിന്യ സ്വഭാവം ഉണ്ടെങ്കിലേ അത് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഈ നന്മകളെ അഥവാ തൻദീർ, ഇൻദാർ, ഭീഷണി അല്ലെങ്കിൽ താക്കീത് ഉണ്ടോ? താക്കീതോ ഭീഷണിയോ അതിന്റെ പിന്നിൽ വേണം. ധർമ്മത്തിനെതിരായിട്ട്, സത്യത്തിനെതിരായിട്ടുള്ള ഭീഷണിയല്ല. നീ എന്താ അത് ചെയ്യാത്തത്? അല്ലാഹു പറഞ്ഞു, നബി പറഞ്ഞു, ലാ യൻദുറുല്ലാഹു ഇലാ മൻ ജറ ഇസാറഹു ബതറാ, ആഹങ്കാരികമായിട്ട് ഭൂമിയിലെ വലിയ ആളാണ് ഞാൻ, പടച്ചവന്റെ വലിയ ആളാണ് ഞാൻ, ഞാൻ എന്ത് ചെയ്തിരുന്നാലും അതിൽ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാവുകയില്ല എന്ന് ജനങ്ങളെ തോന്നിപ്പിക്കുന്നതിന് നെഞ്ചും തള്ളി കാലടികൾ അകറ്റി വെച്ച് ധിക്കാരത്തോടുകൂടി ഇങ്ങനെ നടക്കുകയാണ്. വസ്ത്രം കണ്ണങ്കാലിന്റെ താഴ്ഭാഗത്ത് വലിച്ചിടച്ചുകൊണ്ട് അവനോട് ഭീഷണിപ്പെടുത്തുന്നത് പടച്ചവന്റെ കാരുണ്യത്തിന്റെ നോട്ടമോ കരുണയുടെ നോട്ടമോ? പടച്ചവന്റെ കരുണയോ സ്നേഹമോ നിന്റെ മേലുണ്ടാവുകയില്ല. ഇതെല്ലാം ആവശ്യമായി വരുന്ന അവസരത്തിൽ കരുണയ്ക്കും കാരുണ്യത്തിനും ഒരിറ്റ് സ്നേഹത്തിനും വേണ്ടി ആവശ്യമായി വരുമ്പോൾ അതിഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ നീ ശിക്ഷിക്കപ്പെടും. യാതൊരു തർക്കവും ഇല്ല. ഇതാണ് ഇൻദാർ, തഹദീർ, കാഠിന്യം, ശുദ്ധത്തിന്റെ സ്വഭാവം. ഇത് എല്ലാ ജനങ്ങളിലും നല്ലവരായ ജനങ്ങളിൽ ഉണ്ടാകും. കണ്ടോ, അൽ ഖിയറത്തു മിനൽ ഈമാൻ, നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആവശ്യം വരുമ്പോൾ കോപിക്കാത്തവൻ ഭീരുവാണ്. കോപിക്കുന്നവന് ഈശ്വര വിശ്വാസം, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം അവന്റെ ഹൃദയത്തിലുണ്ടാകും. അങ്ങനെ പടച്ചതമ്പുരാൻ ചെയ്ത സംഭവത്തിനെ സംബന്ധിച്ച് ആത്മീയ പണ്ഡിതന്മാരിൽ അത്യുത്തമനായ പണ്ഡിതൻ നവറല്ലാഹു ഹൈബതൻ ഇലൈഹാ ഫീ സിദ്ദതിൻ വലദതിൻ വസർമദാ, കാഠിന്യത്തിലെ റസൂലുള്ളാഹിയിലേക്ക് അല്ലാഹുവിന്റെ നോട്ടം കൊണ്ട് കടത്തിവിടുകയാണ്. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ വളരെ സ്നേഹമുള്ള, വളരെ കാരുണ്യമുള്ള, വളരെ കരുണയുള്ള,
ലോകത്തെ ഏറ്റവും വലിയ കർമ്മക്കാരിൽപ്പെട്ട സ്നേഹം അവതരിപ്പിക്കുന്നവരിൽപ്പെട്ട സ്നേഹം പ്രകടിപ്പിക്കുന്നവരിൽപ്പെട്ട കൃപ ഉള്ളവരിൽപ്പെട്ട മുഹമ്മദു റസൂലുള്ളാഹിക്ക് കാഠിന്യമായ ചില സ്വഭാവങ്ങൾ ഉണ്ടായിപ്പോയി. ധിക്കാരികൾ കൂടുമ്പോൾ, അഹങ്കാരികൾ കൂടുമ്പോൾ, അവരുടെ അഹങ്കാരങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ, അവരുടെ ധിക്കാരങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ അവരടുത്ത് വേദമോതിയിട്ട് കാര്യമില്ല. ദേഷ്യത്തിൽ പറയണം, ആ വേദം തന്നെ ഭീഷണിയായിട്ടും ശുദ്ധത്തായിട്ടും പറയണം. അങ്ങനെ പടച്ച തമ്പുരാന്റെ റസൂലുള്ളാഹിലേക്ക് അതിശക്തമായ കോപത്തിനെ അള്ളാഹു തആല അങ്ങോട്ട് വിളക്കി ചേർക്കുകയാണ്. ആവശ്യം വരുമ്പോൾ അത് ചെയ്തേക്കണം. തങ്ങൾ എന്നിലുള്ളതാണ്, തങ്ങളുടെ വികാര വിചാര സ്വഭാവങ്ങൾ മുഴുവനും എന്റേതാണ്, ഞാൻ അങ്ങോട്ട് തന്നിരിക്കുകയാണ്, തങ്ങൾ ഈ ലോകത്തേക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ പുന്നാരപ്പെട്ട നബിയുടെ ആ കാലഘട്ടത്തിൽ ഒരുപാട് കഠിന ശത്രുക്കൾ ഉണ്ടായിരുന്നു, ഭയങ്കരമായ കഠിന ശത്രുക്കൾ. അവർ നബിയെ വധിക്കുവാനും കൊല്ലുവാനും നബിയെ വിഷമിപ്പിക്കാനും നാട് കടത്താനും പ്രവാചകൻ ലോകത്തേക്ക് വന്നപ്പോൾ ആ അബുതഹ് അഥവാ അന്നത്തെ ബക്ക മക്ക അബുതഹ് എന്നിങ്ങനെ പേരുകൾ പറയും ആ നാട്ടിന്, എന്നാണ് മക്കത്തുൽ മുഹറമ എന്ന് പറയുന്നത്. ആദ്യകാലത്ത് വിവിധ പേരുകൾ ഉണ്ടായിരുന്നു. മലനിരകൾ നിറഞ്ഞ പ്രദേശം ഉമ്മുൽ ഖുറ, ലോകത്തിന്റെ മധ്യഭാഗം. അബ്തഹ് ബക്ക, മലപ്പാറകൾ നിറഞ്ഞ പ്രദേശം എന്നൊക്കെ ഉള്ള പേരുകൾ അന്ന് ഇന്നത്തെ മക്കത്തുൽ മുഹറമയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അബ്തഹിൽ പുന്നാരപ്പെട്ട നബിയെ അങ്ങോട്ട് പ്രസവിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ യഹൂദ വിഭാഗം, പ്രത്യേകിച്ച് യഹൂദ വിഭാഗം ഒരുപാട് അക്രമങ്ങൾ അഴിച്ചു, ധാരാളം അക്രമങ്ങൾ. നബിക്കെതിരായിട്ട് പല ആൾക്കാരും അങ്ങനെ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. അവരുടെ അക്രമം, അവരുടെ വഞ്ചന, വഞ്ചനയെ സംബന്ധിച്ച് ഖുർആനിൽ കാണാം, ലതസൂറുൽ ജിബാൽ, പർവ്വതം, ഭീകരമായ പർവ്വതം, അതിന്റെ വേരുകൾ ഭൂമിയുടെ അടിഭാഗത്തിലേക്ക് തൊല്ലകമനം ചെയ്ത് ആകാശവുമായിട്ട് ഒരുമി മുത്തമിട്ട് നിൽക്കുന്നു എന്ന് തോന്നുന്ന ഭയങ്കരമായ പർവ്വതങ്ങൾ, എവറസ്റ്റ് കൊടുമുടിയേക്കാളും വ്യാപ്തി ഭൂമിയുടെ അടിയിൽ വ്യാപ്തിയുള്ള പർവ്വതങ്ങളുണ്ട്. ആ പർവ്വതം നിന്ന നിലയിൽ അത് മാറിപ്പോകും എന്നാണ് പറയുന്നത്. കാര്യം വഞ്ചന എങ്ങനെയാണ്, ഭയങ്കരമായ വഞ്ചനകൾ. ആ വഞ്ചകരായ കുറെ ആൾക്കാരെ നബിയും സഹാബത്തും കാട്ടുപാതയിൽ കൂടി, അന്ന് ആ പാതയുള്ളൂ, മണൽ ഭൂമിയിൽ കൂടി പോയാൽ അവരുടെ ചെരുപ്പ് പോരാതെ വരും ചൂടിന്റെ കാഠിന്യം കൊണ്ട്. ഒട്ടകത്തിന്റെ തോല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചെരുപ്പ് ഉരുകിപ്പോകും, അത്രയും കടുപ്പപ്പെട്ടതായ ചൂടാണ്. കാട്ടുപാതയിൽ കൂടി, മരങ്ങളുടെ ഓരത്തുകൂടി, അതിന്റെ വലിയ തണലിൽ കൂടി നടന്നു പോകാൻ ഉദ്ദേശിച്ചപ്പോൾ ആ വഴി ഒന്ന് ക്ലിയർ ആണോ എന്ന് സഹാബത്തൊന്ന് പരിശോധിക്കാൻ വേണ്ടി പോയി. ആ പരിശോധകരിൽ മൂന്ന് അംഗങ്ങളിൽ ഒരാളാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ. പോയപ്പോൾ നബി വന്നാലും നബിയുടെ അനുയായികൾ വന്നാലും ഈ കാട്ടിൽ വെച്ച് രഹസ്യമായിട്ട് കൊന്നുകളയണം എന്നൊരു തീരുമാനത്തിൽ കുറെ വഞ്ചകന്മാർ ഒരുമിച്ച് കൂടി. പ്രവാചകന്റെ നാശം, ലോകത്തിന്റെ നാശം അല്ലിടോ, യേശു ക്രിസ്തു പ്രവാചകന് മുമ്പായിട്ട് വന്ന ഒരു പ്രവാചകനാണ് ഈസബിനു മറിയം. ലേ പ്രവാചകനാണ് ഈസബിനു മറിയം. അദ്ദേഹത്തിനോട് എന്തെല്ലാം പ്രവാചകനായ മുഹമ്മദ് നബിക്ക് മുമ്പായിട്ട് ഈസാ നബിയോട് എന്തെല്ലാം കാഠിന്യങ്ങളാണ് കാണിച്ചത്. ബൈബിൾ, പുതിയ നിയമം, പഴയ നിയമം, അതുപോലെ സംഖ്യാപുസ്തകം, അതുപോലെ തന്നെ വലിയ വലിയ കർദ്ദിനാൾമാർ എഴുതിയ ലേഖനങ്ങൾ, ഇതൊക്കെ നാം പരിശോധിച്ചു നോക്കിയാൽ അതിനകത്ത് കാണാം ഈസബിനു മറിയം, മറിയമിന്റെ മകനായ ഈസ ഈ ലോകത്തേക്ക് വന്നപ്പോൾ എന്തെല്ലാം അക്രമങ്ങളാണ് അഴിച്ചുവിട്ടത്. കുട്ടിക്കാലത്ത് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയി,
സൺഡേ ക്ലാസ്സിന് സമ്മതിച്ചില്ല അവർ. ഇവിടെ കുട്ടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഉള്ള കുട്ടികളെ പിടിച്ച് അടച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു ഈസാ നബി കുട്ടിയായിരുന്ന ഈസാ നബി ചോദിക്കുകയാണ്, എന്തോ കൊച്ചു കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. കാര്യം ദിവ്യത്വമായ പ്രവാചകനാണത്, എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു അത് അരമനയിൽ കൊണ്ടുവന്ന പന്നിക്കുട്ടികളാണെന്ന് പറഞ്ഞു. ആ എന്നാ പന്നി ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് മറിയമിനെയും വിളിച്ചോണ്ട് പോയി. കുറെ അകലെ എത്തിയപ്പോൾ ഈ വാതിൽ തുറന്ന് കുട്ടികൾ കിടന്ന മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടിയപ്പോൾ എല്ലാം പന്നിക്കുട്ടികളായിപ്പോയി. കാര്യം ദൈവത്തിന്റെ വചനമാണ് ഈസാ നബി അലൈഹിസ്സലാം. അപ്പോ ദൈവത്തിന്റെ പ്രവൃത്തിയും ആ പ്രാകൃതവും ആ സ്വഭാവവും ആ കൽപ്പനയും ആ ഇംഗിതവും ആ കുട്ടിയുടെ ആ പിന്നാലെപ്പെട്ട വായിങ്ങനെ തുറന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികൾ പന്നിക്കുട്ടികളായി പോയി എന്ന് പലരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം അക്രമങ്ങളും അനീതികളുമാണ് കാണിച്ചത് ഈസാ നബിക്ക് എതിരായിട്ട്. അല്ലേ, മരക്കുരിശിൽ നാട്ടുന്നവൻ ക്ഷമിക്കപ്പെട്ടവനാണ് എന്നൊരു പുതിയ നിയമം യഹൂദന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി പിടിപ്പിക്കുകയാണ്. മരക്കുരിശിൽ നാട്ടപ്പെടുന്നവൻ അവൻ ക്ഷമിക്കപ്പെട്ടവനാണ്, അവനെ ജനങ്ങളാൽ നാട് കടത്തണം, എറിഞ്ഞോടിക്കണം എന്നൊക്കെ പുതിയൊരു നിയമം ഉണ്ടാക്കിയാണ് അവർ. അങ്ങനെയാണ് അവർ വഞ്ചിച്ച് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ മരക്കുരിശിൽ നാട്ടാനുള്ള പ്രവർത്തനത്തിലേക്ക് അവർ പോയത്. നാട്ടിയോ നാട്ടിയില്ലയോ എന്നുള്ളത് ഉണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എടുത്തുകൊണ്ട് പണ്ഡിതന്മാർ ഒരു സ്ഥലത്തും ഇങ്ങനെ പറയാറില്ല ഒരു കാര്യവും. അതുകൊണ്ട് യോഗ്യന്മാരായ ആൾക്കാരെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ, യോഗ്യത ഉള്ളവരെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ നാം വളരെയേറെ ശ്രദ്ധിച്ച് പറഞ്ഞില്ല എങ്കിൽ അതിനെ അനുധാവനം ചെയ്യുവാൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഉണ്ടാകും. നാം പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോകും. എല്ലാ മതമേലധ്യക്ഷന്മാരും യോഗ്യത ഉള്ളവരും ജനങ്ങളാൽ ആദരിക്കപ്പെടുന്നവരും അതെ ആ മതബോധമുള്ള മഹാന്മാരും ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഭയങ്കരമായ അക്രമങ്ങളാണ് അവർ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ അടിച്ചുവിട്ടത്. ഇതൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വിശേഷമാണ്, സമാധാനം ഉണ്ടാക്കുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അല്ലേ, പുതിയ നിയമം മത്തായി സുവിശേഷം 5:9 സമാധാനം ഉണ്ടാക്കുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രത്യേക അനുമതിയോടുകൂടി അങ്ങീ പ്രത്യേക ഒരു സന്തോഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാള്, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് എന്ന അർത്ഥത്തിൽ യാതൊരു കുഴപ്പവും അവിടെ കാണാനില്ല. സാധാരണ ഉള്ളവരെ സൃഷ്ടിക്കും മാതിരിയല്ല ഈസാ നബിയെ സൃഷ്ടിച്ചത്, സാധാരണക്കാരുടെ ജീവിതമല്ല ഈസാ നബി അലൈഹിസ്സലാമിനുള്ളത്, സാധാരണക്കാരുടെ ഭക്ഷണമല്ല ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഭക്ഷണം. സാധാരണക്കാർ നടന്നു പോകുമ്പോൾ നനഞ്ഞ മണലിൽ കൂടി നടന്നു പോകുമ്പോൾ കാലിന്റെ വെള്ള അടിഭാഗത്തുള്ള വെള്ള ആ ചരിഞ്ഞ ആ ടേണിങ് പോലിരിക്കുന്ന ഭാഗം മണലിൽ പതിയുകയില്ല. നേരെ മറിച്ച് ഈസാ നബിയുടെ കാല് ക്യാരം ബോർഡ് പോലെ പരിപൂർണമായിട്ടും 5 വിരലും ഉപ്പൂർത്തി അടക്കമുള്ള സ്ഥലം നല്ല ക്ലിയർ ആയിട്ട് തന്നെ പതിഞ്ഞിരിക്കും. അതൊരു പ്രത്യേക സ്വഭാവത്തിൽ പെട്ടതാണ്, ഒരു കൽപ്പനയിൽ നിന്നും ഉണ്ടായതാണ് ഈസാ നബി. പ്രത്യേക ഒരു കൽപ്പനയിൽ നിന്നും ഉണ്ടായതാണ് വിലാദത്തു മറിയം ابنها عشر سنها ومدة حمل ساعة في أصحها മണിക്കൂറുകൾ മാത്രമാണ് ഗർഭം ധരിക്കാനും പ്രസവിക്കാനും ഉണ്ടായ സമയം, വേണ്ടുന്ന സമയം മണിക്കൂറുകൾ മാത്രമാണ്. ഉണങ്ങിയ ഒരു ഈന്തപ്പഴത്തിൽ ചെന്ന് ചാരിയിരുന്ന് പ്രസവ വേദന ഉണ്ടായപ്പോൾ ആ ഈന്തപ്പഴം പച്ചപ്പ് നിറഞ്ഞ ഈന്തപ്പഴമായി പോയി. അതിൽ കായികനികൾ നിലത്ത് വീണ് റിബർ മണികളെ പോലെ തെറിച്ചു പോകുന്നു. ഇതെല്ലാം അത്ഭുതമല്ലേ? മറിയം ബീവിയുടെ അത്ഭുതമല്ലേ? അത്ഭുത പുത്രനാണ് കലിമത്തുല്ലാഹി, അല്ലാഹുവിന്റെ കലിമത്ത് വചനത്താൽ ഉണ്ടായതാണ്. അവിടെ ഈസ്ട്രജന്റെ ആവശ്യം വന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ,
ഒരു ഇണയുടെ ആവശ്യമില്ലാതെ പ്രസവിക്കപ്പെട്ടവരാണ് ഈസ നബി അലൈഹിസ്സലാം. ലോകം മാതരിക്കുന്ന ചരിത്ര പുരുഷനാണ് ഈസാ നബി. ചരിത്ര പുരുഷനല്ല എന്ന് കുറെ നാളിന് മുമ്പ് യുക്തിവാദികൾ സംസാരിച്ചപ്പോൾ അതിന് ശാസ്ത്രീയമായ തെളിവ് നിരത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരും അവരുടെ ശിഷ്യഗണങ്ങളും വാതോരാത് സ്റ്റേജ് സ്റ്റേജാന്തരങ്ങളിലും നഗര നഗരാന്തരങ്ങളിലും പ്രാന്ത പ്രദേശങ്ങളിലും ജനം കൂടുന്ന സ്ഥലത്തും ഈസ നബി ചരിത്ര പുരുഷനാണ്, സാധാരണക്കാരനല്ല. ഇത് മനസ്സിലാക്കിയ യഹൂദന്മാർ എന്ത് ചെയ്തു? അവരുടെ തൗറാത്തിലുണ്ട് മരക്കുരിശിൽ തൂക്കപ്പെട്ടവൻ ക്ഷമിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് നമുക്ക് യവനെ മരക്കുരിശിൽ നാട്ടണം. എന്തിനാണ് യേശുവിനെ അവർ കുരിശിൽ നാട്ടാൻ ഒരുമ്പെട്ടത്? ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ ഏത് ഇസ്രായേൽ യേശു ഇസ്രായേലിയരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വന്ന വ്യക്തിയാണെന്ന് യഹൂദ റബ്ബുമാർ അന്നത്തെ മത നിയമങ്ങൾ ഉണ്ടാക്കുന്നവർ മനസ്സിലാക്കി. അസൂയ പൂണ്ട അവർ എന്ത് ചെയ്തു? കുരിശിൽ നാട്ടി പാപിയാണെന്ന് ജനങ്ങളെ ധരിപ്പിച്ചു. ഇതാണ് സ്ഥിതി. എന്തൊരു വഞ്ചനയാണ് അവർ നടത്തിയത്! ചെറിയ വഞ്ചനയാണ് അവർ നടത്തിയത്. ഒരു യേശു ക്രിസ്തു കാരണമാകട്ടെ ലോകം മുഴുവനും ലോകത്തിന്റെ നല്ലൊരു ഭാഗവും നന്നായെങ്കിലും അതിന്റെ ആദ്യത്തെ വിഷമസന്ധി ഒന്ന് പരിശോധിച്ചു നോക്ക്. ഇന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലയ്ക്ക് കൊടുക്കപ്പെട്ടു കൊല ചെയ്തവരും അതുപോലെ ചെയ്യപ്പെട്ടവരുടെ ആൾക്കാരും ചെയ്തവരുടെ ആൾക്കാരുമായിട്ട് എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം, വളരെ വിപുലമായിട്ടല്ലെങ്കിലും മതം പഠിച്ചവർക്ക് അതറിയാം. അപ്പൊ ഇത്രയും എന്തിനു വേണ്ടി പറഞ്ഞു എന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മുമ്പിൽ ആൾക്കാരെ കൊണ്ടുപോവുകയാണ്, നീളമുള്ള ഒരു ചങ്ങലയിൽ ബന്ധിപ്പിച്ച്. ആരാണ്? ഉമറും അനുയായികളും. നബിയെ വഹുമുൽ ഖായിനൂൻ, ഇവർ വഞ്ചകന്മാരാണ്. നബിയും നാമും ആയിട്ട് അടുത്ത ദിവസം ഈ കാട്ടിൽ കൂടി പോകുമ്പോൾ ലോകത്താരും അറിയാത്ത നിലയിൽ കാട്ടിനുള്ളിൽ വെച്ച് നശിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ആഗ്രഹം എന്താണ്? നബി 63 വയസ്സുവരെ ജീവിക്കണം. ഈസാ നബി കൊണ്ടുവന്ന തത്വത്തിനെയും മൂസാ നബി കൊണ്ടുവന്ന തത്വത്തിനെയും ദാവീദ് നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന തത്വത്തിനെയും അബ്രഹാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന നിയമങ്ങളെയും കരുണയെയും കാരുണ്യയെയും കാരുണ്യത്തിനെയും നീതിയൊക്കെ പഠിപ്പിക്കാൻ അവസാനമായിട്ട് ഒരു പ്രവാചകനെ പടച്ചതമ്പുരാൻ വിടുമ്പോൾ അവിടെയുള്ള എംബോക്കികൾ വഞ്ചിക്കാൻ ഉദ്ദേശിച്ചാൽ അവരെ കൊല്ലണ്ടേ? അല്ലേ, ആലോചിച്ചു നോക്ക്. ഈയിടെ വാക്കിൽ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇരുന്ന നബി ചാടിയണീറ്റു, നബി കൈകൊണ്ട് ഇശാറത്താംഗ്യം കാണിച്ചു, വരിക എന്റെ പിന്നാലെ പോയി. വളരെ ദൂരത്തൊരു മരുപ്പച്ചയിലെത്തിയപ്പോൾ മരുഭൂമിയിലെത്തിയപ്പോൾ അവിടെ ഒരു കുഴി കുഴിക്കാൻ പറഞ്ഞു. വലിയൊരു കുഴി അങ്ങോട്ട് കുഴിക്കാൻ തുടങ്ങി. കുഴിച്ച് ഏറെക്കുറെ വലിയൊരു കുഴിയായപ്പോൾ പ്രവാചകനായ മുഹമ്മദ് നബി ആ കുഴിയുടെ കരയിൽ ഇരുന്ന് പിൻഭാഗത്തേക്ക് വിരൽ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഓരോരുത്തരെയായിട്ട് ഇതിനകത്ത് തള്ളുക. പ്രവാചകന്റെ മനസ്സിലുണ്ടായ കാഠിന്യം ഉണ്ടോ? ഓരോരുത്തരെയായി തള്ളുക. ജനങ്ങൾ കുറ്റങ്ങൾ ചെയ്തപ്പോൾ അള്ളാഹു ശിക്ഷിക്കുന്നു. ഇത് എന്റെ ഒരു നടപടിക്രമമാണ്. ഇതേ നടപടിക്രമം, അള്ളാഹുവിന്റെ നടപടിക്രമം മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങോട്ട് എത്തുകയാണ്. ഭീകരമായ ആ അഗാധ ഗർത്തത്തിലേക്ക് ആണ്യയും ഉമർ ബിൻ ഖത്താബ് തങ്ങളും കൂടെ ഉണ്ടായിരുന്ന സഹാബത്തും വലിച്ചിട്ട അവസരത്തിൽ പുനാരപ്പെട്ട നബി പറഞ്ഞു, മണ്ണ് മൂടിയേക്കാൻ. വഞ്ചകന്മാർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വഞ്ചകന്മാർക്ക് പടച്ചതമ്പുരാൻ കൊടുത്ത ശിക്ഷ ഇനി നിങ്ങൾ നോക്കൂ. ഒരു യഹൂദ പണ്ട് ഹൈബറിൽ വെച്ച് ഒരു യുദ്ധം കീഴടക്കി അവിടെ താമസിക്കുമ്പോൾ ഹൈബറിൽ വെച്ച് ഒരു യഹൂദ പെണ്ണ്, അവളുടെ പേര് സൈനബ എന്നാണ്, അവളെന്ത് ചെയ്തു? നബിക്ക് ആടിന്റെ വാരിയലുമായിട്ട് പറ്റിയിരിക്കുന്ന മാംസം ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി ഈ മാംസത്തിനെ കൊണ്ട് കൊടുക്കുകയാണ്. നബി സ്വാദിഷ്ടമായ മാംസത്തിനടുത്ത് വാക്യത്ത് വെച്ച്
അത് ഇറക്കാൻ ശ്രമിച്ചപ്പോൾ നബിയുടെ തൊണ്ട കെട്ടിപ്പോയി താഴ്ഭാഗത്തേക്ക് എത്തിയില്ല. നിശ്ചിത മലക്ക് അവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്, ബ്രേക്ക് ചെയ്യുകയാണ്. എന്നിട്ട് കക്കി നോക്കിയപ്പോൾ വിഷമാണ്, വിഷം കലർന്നിരിക്കുന്നു. അത് നീ എന്തിനെനിക്ക് തന്നു എന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, അങ്ങ് ഉണ്മയായ പ്രവാചകനാണ് എങ്കിൽ മരിക്കൂല, നേരെ മറിച്ച് കള്ളപ്രവാചകനാണെങ്കിൽ മരിക്കും. ആ യഹൂദപ്പണ്ണിന്റെ വഞ്ചന നോക്ക്. നബി അവൾക്ക് മാപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നബി അപ്പോൾ അവൾക്ക് മാപ്പ് കൊടുത്തു, പോകുക, നിന്നെ പറ്റി നമുക്ക് ഇനി പരാതിയില്ല, ഞാനത് മാപ്പ് ചെയ്തു. നീ എന്നെ ശിക്ഷിക്കാൻ ശ്രമിച്ചു, വഞ്ചിക്കാൻ ശ്രമിച്ചു, അല്ലാഹു തആല എന്നെ സംരക്ഷിച്ചു. ഉണ്ടോ? അപ്പോൾ ഇതെല്ലാം ഈ സ്വഭാവം, അല്ലാഹുവിൽ നിന്നുള്ള അതേ സ്വഭാവം പുനാരപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അത് ജിബില്ലിയായി കൂട്ടിപ്പടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് അല്ലാഹു നദറൽ ഇലാഹു ഹൈബതൻ ഇലൈഹ ഫീ ശിദ്ദതിൻ വലദതിൻ വസർമദാ. നിത്യമായി നിലനിൽക്കുന്ന നിലയിൽ കൂടി കഠിനമായ ഒരവസ്ഥയെയും അലിഞ്ഞു പോകുന്ന അരിവിനെയും കാരുണ്യത്തിനെയും സ്നേഹത്തിനെയും പ്രവാചകനായ നബി ഇല്ലങ്ങോട്ട് അല്ലാഹു തആല ഊട്ടിപ്പടയ്ക്കുകയാണ്, വിളക്കി ചേർക്കുകയാണ്, സമന്വയിപ്പിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ട്! അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാഹു തആല അവന്റെ കുദ്രത്താൽ അവന്റെ നൂറിനാൽ പടയ്ക്കപ്പെട്ട നബിയോടുള്ള മഹബ്ബത്തിനെ പടച്ചവനെ ഞങ്ങളുടെ കൽബിൽ നീ തരണം. നബിയെ സംബന്ധിച്ചുള്ള ജീവചരിത്രത്തിന്റെ കുറെ ഭാഗങ്ങളെങ്കിലും ഞങ്ങൾക്ക് ഓർക്കാനും പല അവസരങ്ങളിലും ഓമനിക്കാനും ഞങ്ങൾക്ക് സങ്കടപ്പെടാനും ഞങ്ങൾ നിരതരായിരിക്കുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഒഴിവാകാനും കാരണമാക്കി തീർക്കണം. ഈമാൻ നിറവടിയാക്കി തരണം തമ്പുരാനെ. ഇന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇനി പടർന്നു പിടിക്കുന്ന പെട്രോൾ ഒഴിച്ചുണ്ടാക്കിയ തീയെ പോലുള്ള പല വിഷയങ്ങളും മതത്തിന്റെ പേരിൽ നടക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ നടക്കാൻ പാടില്ല. ഒരു മതക്കാരൻ മരിച്ചാൽ അടുത്ത മതക്കാരൻ ഇവന്റെ മയ്യത്തിന് അവകാശിയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നു, മറ്റൊരവസരം പറയാം, ഇലാമാത്ത ഷഹിദഹു, യഹൂദൻ മരിച്ചാൽ, ക്രിസ്ത്യാനി മരിച്ചാൽ, ഹിന്ദു മരിച്ചാൽ, ഷഹിദഹു, അവന്റെ വീട്ടിൽ നീ പോകണം. ആ മയ്യത്തിനെ കുളിപ്പിക്കൽ സർവസാധാരണമാണെങ്കിൽ അവിടെ കുളിപ്പിക്കാൻ ആളില്ലായെങ്കിൽ മുസൽമാനെ നീ കുളിപ്പിക്കണം. ചുമക്കാൻ ആളില്ലെങ്കിൽ അവന്റെ സെമിത്തേരിയിലേക്ക് നീ ചുമന്നുകൊണ്ട് പോകണം. അവൻ അവിടെ ഇല്ല എങ്കിൽ മറ്റൊരു നാട്ടിലാണെങ്കിൽ അവരുടെ വീടിനെ നിങ്ങൾ സംരക്ഷിക്കണം, കുടുംബത്തിനെ സംരക്ഷിക്കണം. അവർ കോരി കുടിക്കുന്ന കിണറ്റിൽ വെള്ളത്തിൽ ഒരു ഓല വീണാൽ ആ ഓലയെ എടുത്ത് മാറ്റി വെച്ചു കൊടുക്കണം അവർ വരുന്നതിന് മുമ്പായിട്ട്. കടം ചോദിച്ചാൽ നീ കടം കൊടുക്കണം. കല്യാണത്തിന് വിളിച്ചാൽ നീ പോണം. സഹായം അർത്ഥിച്ചു വന്നാൽ, ആവശ്യപ്പെട്ടു വന്നാൽ സഹായിക്കണം. മതത്തിന്റെ നിറം കൊടുക്കല്ലേ, മതത്തിന്റെ നിറം കൊടുത്താൽ സഹോദര മതക്കാരന് നീ സഹായിച്ചില്ല എങ്കിൽ നീ എന്നിൽ പെട്ടവനല്ല, അള്ളാഹുവിന്റെ തൃപ്തി നിനക്കുണ്ടാവുകയില്ല എന്നൊക്കെ പഠിപ്പിച്ച നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടും ആ നബിയുടെ അധ്യാപനങ്ങളുമായിട്ടും ഭാവിയിലും കൂടെ വെച്ചും സ്വർഗത്തിൽ സ്വല്ലാസം തൂവാന തുമ്പികളെ പോലെ ഓടിക്കളിച്ച് സന്തോഷിക്കുക. നമുക്കെല്ലാവർക്കും തൗഫീഖ് അനുഗ്രഹം നൽകുമാറാകട്ടെ. ബിജാഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.